നീ പറിച്ചു ഓടാനേ വളച്ചിട്ട് പൂട്ടേമ്പറമ്പി ഒന്നും വിട്ടുകിട്ടിട്ടില്ല മറ്റമ്മി വടക്കനും തെക്കനും ഒക്കെ കളിക്കാൻ ഒരു സംഘത്തെങ്കിൽ ഗുണം പിടിച്ചേനെ ഈ പൂട്ടിൽ കുടുംബ വീണത് തന്നെ എനിക്ക് പോലും പുലയാൻ പറ്റാത്ത പൂട്ടല്ലയോ അയ്യോ എന്റെ ഈ വലതുഭാഗത്തെ വാരിയല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് എങ്ങനെ കഴിഞ്ഞ മാസം എരഞ്ഞിപ്പാലത്ത് അബ്ദുള്ള കുട്ടി ഫൈൽവാനം അലർത്തിയടിച്ചല്ലോ അന്ന് പറ്റിയതാ വേദന ഉണ്ടോ അല്ല അമർത്തുമ്പോഴേ ഉള്ളൂ ഏതായാലും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഏനക്കേടുണ്ടെന്നുള്ള കാര്യം ഉടുമ്പ് അറിയണ്ട ശരിയാ അറിയാതിരിക്കുന്നതാ നല്ലത് എന്റെ ഈ തുടയല്ലിനും തുടയല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞു പറഞ്ഞിരിക്കുകയാണോ ഫിലിപ്പോസേ ഇത്തവണ ഉടുമ്പിനെ മനത്തി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ തലയുയർത്ത് നടക്കാൻ ഒക്കുകയില്ല 9 കൊല്ലം മുമ്പ് കളരിപ്പാടത്തെ ഗോദായി വെച്ച് എന്റെ കാലിതാ ഈ പരുവത്തിലാക്കിയവനാ ഉടുമ്പ് അന്ന് തുടങ്ങി തന്നെ പോലെ ഒത്തിരി പേരെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിപ്പോറ്റുക ഞാൻ ആ ഉടുമ്പിനെ ഒന്ന് മലത്താൻ ഇത്തവണ പൊട്ടിയാൽ ഫിലിപ്പോസേ കുട്ടമ്പലയുടെ മട്ടുമാറും ആശ മോഹിക്കൂ ഉടുമ്പ് വെറും ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും എനിക്ക് നല്ല വിശപ്പ് വല്ലതും കഴിക്കണം ആ എടേ മുട്ടയും പാലും എടുത്തു വെക്കാം മുട്ടയും പാലും മച്ചമ്പി ചമനപ്രകാശവും അരിഷ്ടവും ആദ്യം കാപ്പൂടി കഴിയട്ടെ അതെ 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 അത് എന്നിട്ട് ഒന്നിച്ച് കവലയിലേക്ക് നീങ്ങാം ഫിലിപ്പോസിനെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ വാരിയല്ലേ മച്ചമ്പി വാരിയല്ലേ മതി ആ പാലങ്ങ് വാങ്ങി വെക്ക അവൾ സമ്മന്തക്കാരന് വെച്ച് വിളമ്പുന്നു ഗഡോൾ ഗജമാർ തിന്ന് മരിക്കട്ടെ അമ്മ അറിഞ്ഞോ കൂവശ്ശേരിയിലെ പാടം അച്ഛൻ നിൽക്കാൻ പോവും അത്രേ നിന്നോട് ആര് പറഞ്ഞു കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ എന്റെ ഭഗവാനെ ഈ മനുഷ്യൻ എല്ലാം വിറ്റു തുളയ്ക്കുന്ന തോന്നുന്നത് നിന്റെയൊക്കെ തലയിലെഴുത്ത് പല്ലവണ്ടിയും കൂടെ ഇറങ്ങിപ്പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കിട്ടാൻ ആരാ വരാൻ പോകുന്നു അനുഭവിച്ചോ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ത് പറഞ്ഞാൽ ഒടുവിൽ എനിക്കാ കുറ്റം ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കണ കഴിഞ്ഞ തവണ പരിയാരത്തെ നീലകണ്ഠൻ അടിച്ചോ അടിച്ചില്ല എന്നായപ്പോ ഉടുമ്പ് മിന്നല് വേഗത്തിൽ നെക്കിലോക്കിട്ടു ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി അവന്റെ നെക്കിലൊക്കെ ഒരു മുമ്പേ ഞാൻ സരോദ് പ്രയോഗിച്ചു അതുകൊള്ളാം സരോദില് ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ പക്ഷേ സരോദ് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഗലാൽ ജംഗ് പുറത്തെടുക്കും ഗലാൽ ജംഗിന് മറുമരുന്നുണ്ട് അന്ന് അബ്ദുള്ള കുട്ടി ഫയൽ വാനം ഞാൻ മലർത്തിയടിച്ചത് അങ്ങനെ സവാരിക്ക് പൂട്ട് സവാരിക്ക് പൂട്ട് മച്ചമ്പി ഓ അത് ഫയൽവാനല്ലേ എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ മുക്കില് ബോർഡറിൽ വെച്ചിട്ടുണ്ട് എന്താ കണ്ണു കണ്ടുകൂടെ കണ്ടു കണ്ടു പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാക്ഷാൽ ദാരാസിംഗ് വന്നാലും പറ്റില്ല കുട്ടമ്പിള്ള ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ടുപോയി തീറ്റ കൊടുത്ത് തറവാട് തുലയ്ക്കാൻ നോക്കണ്ട കേട്ടോ
ഉടുമ്പ് മലർന്ന് വീഴുമ്പോ ഇവന്റെ ഒക്കെ നാവ് താനെ അടങ്ങില്ലേ? കുറച്ചു നാളായി ഞാൻ സഹിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല, രാസവളം കൊലനീട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തുവന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപുരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാർ ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാറേ, കേട്ടാ വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്? ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ? അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കുകൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്ന ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. ഈ രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? രാവിലെ കൈ നോക്കി അഭിപ്രായം പിടിച്ചു പോകാൻ വന്നിരിക്കണം. ഒന്ന് പോയടാ. നീ ആരെന്ന് പറഞ്ഞില്ലല്ലോ. അതെ അതെ, പോടെ പോടെ. വണക്കന്തമ്പറ, നീയേ ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി, ഇത് പോസ്റ്റ് ചെയ്തു. ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ, ചോറോ കഴിഞ്ഞതിൽ കാണും. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തിയിരുന്നോളും ശൗനം മുടക്കികൾ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് വരാം. അവരുമായിട്ട് ഉടക്കണ്ട. കേട്ടോ വലിപ്പോസേ, ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലം പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ അങ്ങ് മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോകുക ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLAമാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിലൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാസ്റ്റർ വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേര് സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിന്റെ ചേനക്കാര്യം, അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ നീ മൂക്കി കയറ്റിക്കളെ. ഇല്ലേ, ബൈഹാട്ട് പഠിക്കണോ? നമ്മുടെ മമ്മൂട്ടി ചേട്ടന് 2 കുട്ടികളാണത്രേ, ഒരാണും ഒരു പെണ്ണും.
ഇക്കണക്കിന് പോയാ നീ മദ്രാസിലേക്ക് മറ്റേ ഒളിച്ചോടുമല്ലോ. എന്തിനെ സിനിമയിൽ അഭിനയിക്കാൻ? സിനിമ ഇഷ്ടാന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ? പിന്നെ സ്വപ്നയിൽ കാണാമരത്ത് കളിക്കുന്നുണ്ടത്രേ, മമ്മൂട്ടിച്ചേട്ടൻ കളിക്കിട്ടുണ്ട് അതില്. അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ? അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും? കൂടെ ഇവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങ മുങ്ങി. ഇതിനിപ്പം നിനക്ക് സുഖമില്ല, ഡോക്ടറെ കാണണം, ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്ത് ഒന്ന് പറയൂ. അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് സൂക്ഷിക്കണ്ട. എടി, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. എന്റെ പൊന്നുമോളല്ലേ, പ്ലീസ്. ശരി, പക്ഷെ വെറുതെ പറ്റത്തില്ല, പത്തോടെ വെള്ളം നീ കോരണം. നീ വരുമെന്ന് പറഞ്ഞ പത്തല്ല നൂറോടെ വെള്ളം ഞാൻ കോരിത്തരാം. എന്തായി ഫഗുന? പ്രശ്നമൊന്നുമില്ല, രണ്ട് മർമ്മം പിടികിട്ടിട്ടുണ്ട്. ഒന്ന് ഇതാ, ഈ വാരിയല്ലിന് ബെല്ലമായിട്ടൊരു പിടി പിടിച്ചാ മതി, പിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും, പിന്നെ പിലി മാത്രമേ കാണൂ. മറ്റേ മർമ്മം? മറ്റേതോ? ഈ തുടയല്ലിന് അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് ഒരൊറ്റ കേറ്റിയാ മതി, പിന്നെ മർമ്മം ശരിക്ക് നോക്കിയില്ലെങ്കിൽ പിലിപ്പോസ് കുഴപ്പമുണ്ടാക്കും. അത് ഞാൻ ഏറ്റു. ഇതൊന്നുമില്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല. ആശാം വിവരക്കേട് പറഞ്ഞു പഠിക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പസ്വാമിയെ അടിച്ചു വളർത്തിയത്? ഏ, അല്ലെങ്കിലും കുപ്പസ്വാമിയെ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം. ഏ, അത് വേണ്ട, നിനക്കിപ്പോ കാശെടുത്ത് വേണോ? അതെന്ത് ചോദ്യം ആശാനെ, ഒരു 100 രൂപ ഇങ്ങട്. എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ തന്നേക്കാം. ഏതായാലും ഇതുവരെ വന്നതല്ലേ. അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട, അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത്. നാളെ രാവിലെ കറക്റ്റ് ആയിട്ട് വരും, ഉറപ്പായിട്ട് തരണം, മറക്കണ്ട. പാടരമണ, നീ അകത്തോട്ടിരിക്കെ. എങ്ങനുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായ മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്, എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ ഗുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും? നാട്ടുകാർ മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായും തില്ല. സഹദേവേട്ട് അവിടെ എന്താ സപ്ലൈ എന്ന് അറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളേ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടറച്ച് കോടി ഇറച്ചൊക്കെ കിട്ടുമോ? ഓ, പിന്നെന്താ ചെയ്യുക? ഏ, ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും, ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടണം, ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല, നിനക്ക് ഞാൻ 20 രൂപ തരാം. ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കട്ടടാ.